നമസ്കാരം, മണി ടൈമിലേക്ക് സ്വാഗതം. ബിസിനസ് സംരംഭകർക്ക് പ്രതീക്ഷയേകി സ്റ്റാർട്ടപ്പ് വില്ലേജ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അമുൽ ബേബി. കേരളത്തിൽ വ്യവസായ നിക്ഷേപവുമായി സാർടെക്സ്. യുവ ബിസിനസ് സംരംഭകർക്ക് സഹായങ്ങളുമായി കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ്. നിങ്ങളുടെ ആശയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സഹകരണങ്ങളും ഇവിടെ ലഭിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം ഇൻക്യുബേറ്ററാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കായുള്ള ആശയങ്ങളും പദ്ധതികളും പ്രായോഗികമാക്കുന്നതിനുള്ള ഒരു ഇടം, അതാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ്. സ്റ്റാർട്ടപ്പ് വില്ലേജിലെത്തിയാൽ വേണ്ട മാർഗനിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഇവിടെ ലഭിക്കും. കളമശ്ശേരിയിലെ കിൻഫ്ര പാർക്കിലാണ് ഇന്ത്യയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ ബിസിനസ് ഇൻക്യുബേറ്ററായ സ്റ്റാർട്ടപ്പ് വില്ലേജ് പ്രവർത്തിക്കുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഈ പുതിയ ഐഡിയാസ് ആയി വരുന്ന ആൾക്കാർക്ക് ഒരു കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം ഒരു ഐഡിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ ഒരു നോർമൽ ആക്ടിവിറ്റിയാണ്, അതൊരു വളരെ ഓട്ടപ്പിൾ ആക്ടിവിറ്റിയാണ്. ഈ ഐഡിയ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യുന്നത് അത് വേറൊരു ആർട്ട് ആൻഡ് സ്കില് തന്നെയാണ്. സോ ഇതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ട് സർവീസ് ആവശ്യമുണ്ട്. സേ ലീഗൽ, അക്കൗണ്ടിങ്, മെൻട്ടറിങ്, കുറച്ച് ഫൈനാൻസ്. സോ ഇത്തരം ഒരുപാട് സർവീസ് വരുമ്പോഴാണ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ തുടങ്ങുന്ന കാലത്ത് സപ്പോർട്ട് വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഇതെന്താ ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ലാത്ത മനുഷ്യന് ഇങ്ങനെയല്ല ഇൻഡസ്ട്രി ഓടുന്നത്, ഇത്തരത്തിലാണ് വളരുന്നത്. സോ അത് ടെക്നിക്കലായിട്ടും മാനേജറിലായിട്ടും ഈ മോഡൽസ് കണ്ട് പഠിക്കണം, സക്സസ്ഫുൾ മോഡൽസ്. ദേശീയ ശാസ്ത്ര സാങ്കേതിക സംരംഭക വികസന ബോർഡ്, ടെക്നോ പാർക്ക്, മോബ്മി വയർലെസ് എന്നിവയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ പ്രൊമോട്ടർമാർ. രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനിയായ ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ ഒരാളായ ക്രിസ് ഗോപാലകൃഷ്ണനാണ് സ്ഥാപനത്തിന്റെ ചീഫ് മെന്റർ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതുപോലെ സംസ്ഥാനത്ത് പുതിയ ആശയങ്ങളുമായി പുത്തൻ കമ്പനികൾ രൂപം കൊള്ളണം. ഇതാണ് കമ്പനിയുടെ സാരഥികളായ സിജോയുടെയും സഞ്ജയുടെയും ലക്ഷ്യം. സ്വപ്നങ്ങളെ കഴിയുന്നത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാനും ഇവർ ശ്രമിക്കുന്നു. ഇന്ന് അത്ര അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിനുള്ള മാർക്കറ്റ് ഡെവലപ്ഡ് ആണ്, അതിനുള്ള ക്യാപിറ്റൽ ഉണ്ട്, ഇന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ 5 വർഷത്തിൽ 126 കമ്പനി ടെക്നോ പാർക്ക് ടി വിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് മോബ്മി. ഇന്ന് ടെക്നോ പാർക്ക് ടി വി 5 വർഷം ഉണ്ടാക്കിയ സപ്പോർട്ട് സിസ്റ്റത്തിന് മുകളിലാണ് നമ്മൾ ഈ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. ടെക്നോ പാർക്ക് ടി വിയിൽ വരുന്ന 5 ആപ്ലിക്കേഷൻ 3 എണ്ണം യങ്സ്റ്റേഴ്സിൽ നിന്നാണ്. ബിസിനസ് തുടങ്ങുന്നവർക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഓഫീസ് സ്പേസും അഡ്രസ്സും കിട്ടും. ഇതിനു പുറമെ ഫ്രണ്ട് ഓഫീസ് സൗകര്യം, എയർ കണ്ടീഷൻ, വൈദ്യുതി, കോൺഫറൻസ് റൂമുകൾ, സെക്യൂരിറ്റി ഇവയെല്ലാം ലഭിക്കും. അതുകൊണ്ടുതന്നെ തുടക്കത്തിലുള്ള ചെലവുകൾ വളരെയധികം കുറയ്ക്കാനാകും. പുതിയൊരു കമ്പനി തുടങ്ങാൻ ലക്ഷങ്ങൾ മുതൽ മുടക്കേണ്ടി വരുന്നിടത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ സഹായം വളരെയധികം ആശ്വാസമാകുമെന്ന് സിഇഒ സിജോ കുരുവിള പറയുന്നു. ബിസിനസ് സംരംഭകർക്ക് ആവശ്യമായ മൂലധനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും കമ്പനി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബിസിനസ് സംരംഭങ്ങൾക്കായി 25 ലക്ഷം മുതൽ 25 കോടി വരെ നൽകുന്ന ഏഞ്ചൽ ഫണ്ടിംഗ് കമ്പനി രൂപം നൽകി വരികയാണ്. 10 വർഷത്തിനുള്ളിൽ 1000 യുവ സംരംഭകരെ കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികൾക്ക് പുതിയ സംരംഭങ്ങളും അവസരങ്ങളും പരിചയപ്പെടുത്തുന്നതിനുള്ള ബോധവൽക്കരണം നൽകാനും ഇവർക്ക് പദ്ധതിയുണ്ട്.